ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ബൂമിൻ്റെ ഒരു ആംപ്ലിഫയറാണ്, 5.1 ആംപ്ലിഫയറാണ്. നമുക്കതിന് ഇൻപുട്ടിലേക്ക് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് HDMI ഉണ്ട്, ഒപ്റ്റിക്കലുണ്ട്, പ്രോലോജിക് കരോക്കി ഒക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ ഡബിൾ മൈക്ക് കണക്ട് ചെയ്യാം. ഒന്ന് നമ്മൾ ഡിജിറ്റൽ മൈക്കും ഒന്ന് നമ്മൾ നോർമലായിട്ടുള്ള അനലോഗ് മൈക്കും കണക്ട് ചെയ്യാനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5.1 ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ആംപ്ലിഫയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഡീറ്റെയിൽസും പ്രോലോജിക്കും എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈനൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ ചാനലിൻ്റെ വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്, ചാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് പാനലിൽ നമുക്കിപ്പോൾ കാണാം. USB കണക്ഷനൊക്കെ ഉണ്ട്, SD കാർഡിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആംപ്ലിഫയറിൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ 5 ചാനലിന് കൂടാതെ സബിൻ്റെ കണക്ഷനും കൂടി നമുക്കിവിടെ സോക്കറ്റ് നമുക്ക് കാണാവുന്നതാണ്. ARC ഇൻപുട്ട് കാണുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള 2 ഇൻപുട്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടാപ്പ്, സ്റ്റീരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 5.1 അനലോഗ് ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിലാണ് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫോർമർ ഫസ്റ്റ് തന്നെ കാണുന്നുണ്ട്, സ്പീക്കർ ചാനൽ ഔട്ട്പുട്ടുകളൊക്കെ കാണുന്നുണ്ട്. 2030 2050 IC ആയിരിക്കും മിക്കവാറും ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് 5 ചാനലുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 5 ചാനലിനും കൂടാതെ സബിന് വേണ്ടിയിട്ട് 2 IC ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7 IC ഇവിടെ വന്നിട്ടുണ്ട്. കൂടാതെ 5 വോൾട്ട് റെഗുലേഷനും നമുക്ക് സബിൻ്റെ പ്രീ സെക്ഷനും കൂടാതെ ബേസ് ട്രബിൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള IC കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇൻപുട്ടിൽ നമുക്ക് നോക്കുമ്പോൾ എക്കോയാണ് നമ്മളെ ഇതിൽ വന്നിട്ടുള്ളത്. ഒന്ന് ബ്ലൂടൂത്ത് ഉണ്ട്, കൂടാതെ FMO വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ആക്സ് കാണുന്നുണ്ട്, ഒപ്റ്റിക്കലുണ്ട്, കൂടാതെ ARC ഉണ്ട്. അപ്പോൾ ഒരു പുതിയൊരു USB ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു ബോർഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ മദർ ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് സ്റ്റീരിയോ ആയതുകൊണ്ട് നമുക്കിതിൽ പ്രോലോജിക്കിനുള്ള കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ ഷോർട്ടിങ്ങിലൂടെയാണ് പ്രോലോജിക്കും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോലോജിക് എഫക്റ്റും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ TVകളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. ഒപ്റ്റിക്കലും ARC ഒക്കെ ഉള്ള ഔട്ട്പുട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ടുള്ള TV കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മിക്കവാറും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആംപ്ലിഫയർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ബാക്കി കാര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പിന്നീട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വർക്കിംഗ് നമുക്ക് ഒന്നുകൂടി കേട്ട് നോക്കാം. As the chemicals that take us higher The night's young It has just begun As she puts her hand in mine We wanna kiss the night Wanna dance to the light Pulls down from the sky Just two hearts running wild Never sleep, never stop എൻകൗണ്ടർ കൺട്രോളിൽ നമുക്ക് വോളിയം കൺട്രോൾ, അതായത് മൈക്കിൻ്റെ വോളിയം, കൂടാതെ എക്കോ, നമുക്ക് BSA ട്രബിൾ കാര്യങ്ങൾ, ഈക്വലൈസർ ഒക്കെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് മൈക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. ഹലോ ഹലോ അപ്പോൾ നമുക്കിതിൽ കൂടാതെ ഒരു മൈക്കിൻ്റെ കണക്ഷൻ കൂടി എക്സ്ട്രാ ഉണ്ട്. അത് നമുക്ക് നോർമലായിട്ടുള്ള ട്രാൻസിസ്റ്റർ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഇതാട്ടോ, അതിൻ്റെ സൗണ്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. കൂടാതെ നമ്മൾ ഇതിൻ്റെ ആംപ്ലിഫയർ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വർക്കിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബോക്സ് അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ആയിട്ടുള്ള നമ്മുടെ ARC ഇൻപുട്ടും ഒപ്റ്റിക്കൽ ഇൻപുട്ടും നമുക്കിവിടെ ബോർഡ് കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നുള്ള ചെറിയ വയറിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് മെയിനായിട്ടുള്ള മദർ ബോർഡിലേക്കാണ് പോയിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്നൊരു അനലോഗ് 5.1 ഔട്ട്പുട്ട് കിട്ടുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇതിന് ബഡ്ജറ്റ് കുറവാണ്. അതായത് ഒരു ARC കൺട്രോൾ കൺവെർട്ടറിൻ്റെയൊക്കെ ആ ഒരു റേറ്റ് ഇതിന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ആംപ്ലിഫയറിൽ 2.1, അതായത് നമ്മുടെ സാധാരണ സ്റ്റീരിയോ ഇൻപുട്ടും കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നുള്ളൂ. അതായത് ARC ഒപ്റ്റിക്കലിൽ നമുക്ക് സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അത് നമ്മളിതിൽ വെച്ചിട്ട് പ്രോലോജിക്ക് പോലെ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുകയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും 5.1 ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ബോർഡിൽ നമുക്കിത് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് വളരെ റേറ്റ് കുറഞ്ഞതായിരിക്കണം, അതാണ് ഇത്രയും ബഡ്ജറ്റ് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ARC ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇല്ലാത്ത TV കൊടുത്ത് സ്റ്റീരിയോ എഫക്റ്റിൽ നമുക്ക് പ്രോലോജിക്കിൽ നമുക്ക് ഇതിൽ സൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ഡോൾബി ഡിറ്റെയിൽസ് മൊത്തത്തിലുള്ള ഒരു ആ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡിന് പകരമുള്ള കുറച്ച് വില കൂടിയ ആംപ്ലിഫയർ വരുന്നുണ്ട്. അത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒപ്റ്റിക്കൽ ഇല്ല, നമ്മുടെ ARC ഒന്നും ഇല്ല, കോയാക്സിലൊന്നും ഇല്ല, അത് ആംപ്ലിഫയറാണ് നമുക്ക് കയ്യിലുള്ളെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ പോലെയുള്ള 5.1 ഡീകോഡർ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് ചിലവ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൽ വന്നിട്ട് സ്റ്റീരിയോ ഇൻപുട്ട് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഗ്രേഡ് ആയിട്ടുള്ള പുതിയ മോഡൽ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താലേ കിട്ടലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ഒപ്റ്റിക്കൽ കോയാക്സിലൊക്കെ കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കോയാക്സിൽ വരുന്നില്ല, നമുക്ക് ARC ഒപ്റ്റിക്കലും വരുന്നുണ്ട്. അത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മദർ ബോർഡായിട്ടുള്ളത് ചെറിയൊരു ബോർഡ് കാര്യങ്ങളാണ് വരുന്നത്. അതിലേക്കാണ് നമുക്ക് ഈ ARC ഒപ്റ്റിക്കലിൻ്റെയൊക്കെ കണക്ഷൻ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ മദർ ബോർഡ് ആയിട്ടുള്ള നമ്മുടെ USB ബോർഡിൽ ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മെയിനായിട്ട് JC ഒരു IC വന്നിട്ടുള്ളത് ഓക്കെയാണ്. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ആയിരിക്കും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മൈക്രോ സ്വിച്ചിലേക്കുള്ള കണക്ഷനായിരുന്നു. അപ്പോൾ നമുക്കിതിൽ ഔട്ട്പുട്ട് വന്നിട്ട് രണ്ട് കണക്ഷനാണ് ഔട്ട്പുട്ട് പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ 5.1 കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ ARC ഒപ്റ്റിക്കൽ വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാക്കാണ്ട് തന്നെ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിൽ നിന്ന് പോകുന്നത് ഇൻപുട്ടിലേക്കാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നോട്ട് 5.1, അതായത് ഒരു 5.1 ആയിട്ട് വർക്കിംഗ് കിട്ടുകയില്ല, ഓൺലി പ്രോലോജിക്കാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റിൽ നമുക്കിത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. അതായത് നമുക്ക് ഇപ്പോൾ വരുന്ന ചില TVകളിൽ ഓക്സ് ഔട്ട്പുട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള TVകളിലൊക്കെ നമുക്കിത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്സ് ഔട്ട്പുട്ട് വരാത്ത ബ്രാവിയയിലൊന്നും ഓക്സ് ഔട്ട്പുട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒപ്റ്റിക്കലും ARC ഒക്കെ തന്നെയാണ് ഔട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള TVകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് കണക്ട് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും, ഓക്സ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നല്ലൊരു വർക്കിംഗ് കാര്യങ്ങൾ കിട്ടുന്ന ഈ ഒരു ബോക്സ് വേണമെങ്കിൽ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 5.1 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ന്യൂ ബാച്ചിൽ വന്നതാണ്. അടുത്ത ബാച്ചിൽ മിക്കവാറും 5.1 എഫക്റ്റ് ഉള്ളതൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് മനസ്സിലാക്കാം.